അങ്ങനെ സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷം തുടങ്ങിയെങ്കിലും ഓൺലൈൻ ക്ലാസുകൾക്ക് പുറത്താണ് ചെങ്ങറ സമരഭൂമിയിലെ കുട്ടികൾ. 185 കുട്ടികളുള്ള ചെങ്ങറയിൽ വൈദ്യുതിയും മൊബൈൽ നെറ്റ്വർക്കും ഇല്ലാത്തതാണ് പ്രതിസന്ധി. സോളാർ ഉപയോഗിച്ചുള്ള താൽക്കാലിക സംവിധാനങ്ങളും പ്രയോജനപ്പെടുന്നില്ല. പഠിക്കാൻ വേണ്ടിയാണ് കാടുമരുവിയും കടന്നുള്ള ഈ കുട്ടികളുടെ യാത്ര. നല്ല വഴികൾ പോലുമില്ല ചെങ്ങറ സമരഭൂമിയിൽ. 7.5 കിലോമീറ്റർ ചുറ്റളവിലുള്ള കുട്ടികൾക്കായി ഒരു പഠന കേന്ദ്രം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ പ്രതിസന്ധികളേറെയാണ്. ആകെയുള്ളൊരു TV ആണ്. ടൈം ടേബിൾ പ്രകാരം ക്ലാസ് നോക്കിയിരുന്ന് കുട്ടികളിവിടെ എത്തിയാൽ സമയത്ത് കാണുക എന്നത് അസാധ്യം. ഈ TVയിൽ കാണുന്നത് പോലെ സിഗ്നൽ ഇനി എപ്പോൾ വരുമെന്ന് പോലും ഇവർക്ക് അറിയില്ല. പിന്നെ കറണ്ടൊന്നുമില്ല, റേഞ്ച് കട്ടാവുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. സ്കൂളിൽ പോയിരുന്നെങ്കിൽ പഠിക്കാൻ പറ്റുമായിരുന്നു. ഇനി എങ്ങനെ അങ്ങോട്ട് പഠിക്കുക എന്നുള്ളത് അറിയത്തില്ല. വർഷങ്ങളായി മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വൈദ്യുതി ഇതുവരെ ഒരു പ്രശ്നമായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ കൊല്ലം മുതൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കുട്ടികൾക്ക് അതനുസരിച്ച് നോട്ട് എഴുതി എടുക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പലരും നല്ലതുപോലെ പഠിക്കുന്ന കുട്ടികളുണ്ട്, അതുപോലെ തന്നെ പഠിത്തത്തിൽ കുറച്ച് ബാക്കായിട്ട് നിൽക്കുന്ന കുട്ടികളുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരേപോലെ കറക്റ്റിന് പറഞ്ഞു കൊടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ വർഷം ഡിജിറ്റൽ വിദ്യാഭ്യാസം തുടങ്ങിയപ്പോൾ മുതൽ ഉയരുന്നതാണ് പരാതികൾ. ഇതുവരെ ഒന്നും പരിഹരിച്ചിട്ടില്ല. അവകാശ സമരങ്ങളുടെ ഭൂമിയാണ് ചെങ്ങറ. ആ പഴയ സമരക്കാരുടെ പിന്മുറക്കാർ പുതിയ കാലത്ത് ഡിജിറ്റൽ വിദ്യാഭ്യാസ അവകാശത്തിനായാണ് മുറവിളി ഉയർത്തുന്നത്. ചെങ്ങറയിൽ നിന്നും പ്രസാദ് കുട്ടിപ്പുറത്തിനൊപ്പം ബിതിൻ എം ദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.